പഠനത്തിലും കൃഷിയിലും ഒരുപോലെ മികവ് തെളിയിച്ചിരിക്കുകയാണ് ഊന്നുകൽ സ്വദേശിനി ആൻമരിയ. കോതമംഗലം സെന്റ് അഗസ്റ്റിൻ സ്കൂൾ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഈ കൊച്ചുമിടുക്കി തന്റെ ജൈവ പച്ചക്കറി കൃഷിയിൽ 100 മേനി കൊയ്തതോടെയാണ് കൂട്ടുകാർക്കിടയിൽ സ്റ്റാറായി മാറിയത്. ഇവിടെ മൊത്തം 4 ഏക്കർ സ്ഥലമാണുള്ളത്. അതിൽ 1 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി എനിക്ക് ചാച്ചൻ വിട്ടു തന്നിരിക്കുകയാണ്. എന്നെ എൻ്റെ കൃഷിയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന 2 മുഖങ്ങളാണ് എൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ മുഖങ്ങളാണ്. അവരാണ് എന്നെ എല്ലാ കാര്യങ്ങൾക്കും കൃഷിയിൽ എപ്പോഴും എന്നെ സഹായിക്കുന്നത് എൻ്റെ ചാച്ചനും മമ്മിയാണ്. കൂടെ എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും തന്നെ എനിക്ക് ഫുൾ സപ്പോർട്ടായിട്ടുണ്ട്. പയർ, വെണ്ടയ്ക്ക, പാവയ്ക്ക, പടവലങ്ങ, കോവയ്ക്ക, അങ്ങനെ വിവിധ തരം പച്ചക്കറികൾ കൃഷി ചെയ്ത് വരുന്നുണ്ട്. കൂടുതൽ ഇപ്പോൾ ഉള്ളത് ഇവിടെ മുളക്, തക്കാളി തുടങ്ങിയ എല്ലാം തന്നെ ഇവിടെയുണ്ട്. ബയോമെഡിക്കൽ എഞ്ചിനീയർ ജിനു മാത്യുവിൻ്റെയും അധ്യാപിക സുമാ ജോസഫിൻ്റെയും 3 മക്കളിൽ മൂത്തയാളാണ് ആൻമരിയ. മുത്തശ്ശനും റിട്ടയേർഡ് തഹസിൽദാരുമായ മാത്യുവിൽ നിന്നാണ് കൃഷി അറിവുകൾ ആൻമരിയ സ്വന്തമാക്കിയത്. മുളക്, പാവൽ, കോവൽ, വെണ്ട, പടവലം, വെള്ളരി, മത്തങ്ങ തുടങ്ങി 10 പച്ചക്കറികളും വിവിധതരം വാഴകളും മാംഗോസ്റ്റിൻ, റംബുട്ടാൻ ഉൾപ്പെടെ വിവിധ ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും ഈ 8-ാം ക്ലാസ്സുകാരിയുടെ പരിപാലനത്തിലാണ് വളരുന്നത്. തന്നെ പോലെ വിഷരഹിത പച്ചക്കറിയിലേക്ക് കൂടുതൽ ആളുകൾ എത്തണമെന്നാണ് ആഗ്രഹമെന്നാണ് ആൻമരിയ പറയുന്നത്. ഇപ്പോൾ എവിടെ പോയാലും വിഷമുള്ള പച്ചക്കറികൾക്ക് മാത്രമാണ് നമുക്ക് കഴിക്കാൻ കിട്ടുന്നത്. അതുകൊണ്ട് ഇവിടെ നല്ലൊരു കൃഷിത്തോട്ടം ഉണ്ടാക്കി ഇനി വരുന്നൊരു തലമുറയ്ക്ക് വിഷമില്ലാതെ നല്ല പച്ചക്കറികൾ കഴിക്കാൻ ഇടയാകണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ സ്വപ്നം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ആളുകളെ എത്തിക്കുക എന്നുള്ളതും എൻ്റെ ഒരു ആഗ്രഹം തന്നെയാണ്. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഏറെ തിളങ്ങി നിൽക്കുന്ന ആൻമരിയ മറ്റു കുട്ടികൾക്ക് പ്രചോദനമായിട്ടുണ്ടെന്ന് അധ്യാപിക ടിഷു ജോസഫ് പറഞ്ഞു. ആൻമരിയെക്കുറിച്ച് പറയാൻ എനിക്ക് ഏറെയുണ്ട്. ഞങ്ങളുടെയൊക്കെ അഭിമാനമാണ് ആൻമരിയ. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഏറെ മുന്നിട്ട് നിൽക്കുന്നൊരു കുട്ടിയാണ് ആൻമരിയ. അവളുടെ മറ്റു പ്രവർത്തനങ്ങൾക്കെല്ലാം സാക്ഷിയാണ് ഞങ്ങൾ ഓരോ അധ്യാപകരും. കുട്ടികൾക്കും ഏറെ പ്രചോദനം നൽകുന്നതാണ് ഇവളുടെ ഓരോ പ്രവർത്തനങ്ങളും. തൻ്റെ വീട്ടിലും ഒരു കുഞ്ഞു കൃഷിത്തോട്ടം ഇന്ന് തന്നെ ഉണ്ടാക്കുമെന്നാണ് ആൻമരിയയുടെ കൃഷിത്തോട്ടം കാണാനെത്തിയ 4-ാം ക്ലാസ്സുകാരി നടാഷ പറയുന്നത്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ആൻമരിയ ചേച്ചിയുടെ കൃഷിത്തോട്ടത്തിനെ കുറിച്ച് കേട്ടിട്ടാണ്. ഇത് എനിക്ക് ആൻമരിയ ചേച്ചി തന്നതാണ്. ഇത് ഞാൻ ഇന്ന് തന്നെ കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ നട്ട് ഒരു കുഞ്ഞു കൃഷിത്തോട്ടം ഉണ്ടാക്കുന്നതാണ്. ചെറുപ്പം മുതലേ കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹം ആൻമരിയയ്ക്കുണ്ടായിരുന്നുവെന്ന് മുത്തച്ഛൻ മാത്യുവും സാക്ഷ്യപ്പെടുത്തി. ആൻമരിയയ്ക്ക് കൃഷിയോട് താല്പര്യമുണ്ട്. ഞാൻ ഈ പച്ചക്കറിയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ട് അവൾ വന്ന് എൻ്റെ കൂടെ വന്ന് സഹായിക്കുകയും അതിനോട് കൂടെ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തെപ്പറ്റിയൊക്കെ നല്ല അറിയണമെന്ന് ആഗ്രഹമുണ്ട്. നന്നായിട്ട് അവർ ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടുള്ള എല്ലാം അവൾ പഠിച്ചിട്ടുണ്ട്. സഹോദരന്മാരായ മാത്യു ജിനുവും ജോസഫ് ജിനുവുമാണ് കൃഷിയിൽ ആൻമരിയയുടെ വലം കൈകൾ. ഒപ്പം എല്ലാ പിന്തുണയുമായി മുത്തച്ഛൻ പി ജെ മാത്യുവും മരിയ മാത്യുവും ഉള്ളതാണ് ഈ കുട്ടി കർഷകയുടെ ധൈര്യം. സി മലയാളം ന്യൂസ്, എറണാകുളം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.